ഹലോ, അസ്സലാമു അലൈക്കും. അസ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിട്ടുള്ള ഒരു അടിപൊളി പരിപ്പ് കറി ആയിട്ടാട്ടോ. പരിപ്പ് കഴിച്ച് കഴിച്ച് മടുത്തവർക്ക് ഇത് അടിപൊളിയായിട്ട് നമ്മൾ ബിഗ് ബോസിൽ പറഞ്ഞമാർക്ക് തക്കാളിയും വെച്ചിങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കിയാലോ, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി പരിപ്പ് കറി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുക, ഭയങ്കര ടേസ്റ്റുമാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഇത് നമ്മുടെ അപ്പത്തിൻ്റെ കൂടെ ഇടിയപ്പത്തിൻ്റെ കൂടെ രാവിലത്തെ എല്ലാ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്കിത് എന്ത് ചെയ്യാം, കറിയായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇൻഷാല്ലാ അതെങ്ങനെ ഉണ്ടാക്കണമെന്നൊക്കെ ഞാൻ കാണിച്ചു തരാം. ഈ വീഡിയോ ഇഷ്ടമാകുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇതൊക്കെ വേണ്ടത് ഒരിടത്തരം സവാള, തക്കാളി, പച്ചമുളക്. ഒരു 250 കപ്പിൽ ഞാൻ പരിപ്പ് എടുത്തിട്ടുണ്ട്. പച്ചമുളക് കുറച്ച് കൂടുതൽ എടുക്കണം കേട്ടോ, ഈ എരിവ് മാത്രമേ ഉള്ളൂ ഇതിലുണ്ടാവുള്ളൂ. അപ്പം നമുക്ക് ഒരു പ്രഷർ കുക്കർക്ക് പരിപ്പ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിന് ശേഷം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം, പച്ചമുളകും ഇട്ട് കൊടുക്കാം, പിന്നെ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. നമ്മുടെ പരിപ്പോടെ ഓറഞ്ച് കളറാണ്, അത് പ്രശ്നമല്ല കേട്ടോ. കാരണം ഇത് വെന്ത് കഴിയുമ്പോൾ ഇത് നല്ല യെല്ലോ കളറാവും. അത് ഇവിടെ കിട്ടുന്ന ഒരു പരിപ്പാണ്. അത് കരുതിയിട്ട് കളറൊന്നും, പിന്നെ വെള്ളം തിളക്കുമ്പോൾ കാണത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നു. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളവും മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ഒരു സ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തീ ഓണാക്കി കൊടുക്കുക. ഉപ്പൊക്കെ നിങ്ങൾ അളവിനനുസരിച്ച് ചേർത്ത് കൊടുത്തുള്ളതുകൊണ്ട് എരിവില്ല പച്ചമുളക് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. എരിവില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എരിവ് മുളക് പൊടിയൊന്നും ഇതിൽ യൂസ് ആക്കണില്ല. അപ്പം നിങ്ങൾ ഈ സമയത്ത് പച്ചമുളകൊന്ന് കൂട്ടിയെടുത്താൽ മാത്രം മതി. ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. മിക്സാക്കിയ ശേഷം നമുക്ക് തീ ഒന്ന് ഓണാക്കി കൊടുക്കുക കേട്ടോ. ഇതാ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ അടച്ച് വെച്ചാൽ മതി. നമുക്കിതാ അത് അടച്ച് വെക്കുക. ഇതിൻ്റെ കളറ് മാറണ കണ്ടില്ലേ, നിങ്ങൾ മഞ്ഞൾപ്പൊടി ഇട്ടുകൊണ്ടിട്ടില്ല കേട്ടോ, അത് കളറ് മാറിയത്. ഓൾറെഡി കളറ് മാറും. അപ്പോൾ അതാ നമുക്കിത് അടച്ച് വെക്കുക. അടച്ച് വെച്ചിട്ട് ഒരു 4-5 വിസിലടിക്കണം. ഇത് നന്നായിട്ട് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ 4-5 വിസിലടിക്കണം എന്ന് ഞാൻ പറയുന്നത്. ഇനി നമുക്കിത് കരപ്പ് തയ്യാറാക്കുക. ഞാൻ അവിടെ 2.5 കപ്പ് തേങ്ങാപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 2.5 കപ്പ് തന്നെ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഇതിൻ്റെ അളവാണ്. നിങ്ങൾ തേങ്ങാപ്പൊടി എടുക്കേണ്ട, നിങ്ങൾ തേങ്ങ എടുത്തോളിയും. കാരണം തേങ്ങയേക്കാരും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ അതാ 2 വെളുത്തുള്ളിയും ഒരു 5-6 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. അതും കൂടെ ആ മിക്സിൻ്റെ ജാർക്കൊന്ന് ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ വേണ്ട നമുക്ക് ചെറിയ ജീരകമാണ്, അതൊരു സ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി കൂട്ടിയെങ്ങാണ്ട് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കണം. വെള്ളം ചേർത്തിട്ട് തന്നെ വേണം അരച്ചെടുക്കാൻ, അല്ലാതെ അരച്ചെടുക്കരുത്. വെള്ളം ചേർത്ത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടിയുള്ള പണിയാട്ടോ, അതൊക്കെ അതിൻ്റെ അടിയിൽ കൂടി തന്നെ നമുക്ക് ചെയ്തെടുക്കാം. പിന്നെ അതാ പ്രഷർ കുക്കർ നന്നായിട്ട് വിസിലടിക്കുന്നുണ്ട്. നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്കിതൊന്ന്, നമ്മുടെ പ്രഷർ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കൊന്ന് ഓപ്പണാക്കി നോക്കാം. ഇതാക്കണം, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം കേട്ടോ. നമ്മൾ പായസത്തൊക്കെ ഉടച്ചെടുക്കണ മാതിരിക്ക് നന്നായിട്ട് ഉടച്ചെടുക്കണം. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കുക, അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുക്കുക, എന്തും ചെയ്യാം. ഞാനിവിടെ ഒരു ബീറ്റർ വെച്ചിങ്ങാണ്ടാണ് എന്ത് ചെയ്യണത്, നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കണം. നന്നായിട്ട് ബീറ്റ് ആവണം, അപ്പോഴേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നന്നായി ചൂടാറിയതിന് ശേഷം, അതായത് നമ്മുടെ പരിപ്പ് കറി നന്നായി ചൂടാറിയതിന് ശേഷം മിക്സിയിൽ ഇട്ടുകൊണ്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക വേണ്ടത്. ചൂട് കൊടുക്കാൻ ഒരിക്കലും മിക്സിയിലേക്ക് പാരരുത്, അത് ഞാൻ പ്രത്യേകം പറയുകയാണ്. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കട്ടെ. ഞാൻ ഏകദേശമൊക്കെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാനൊരു മൺചട്ടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മൺചട്ടി ക്ലീൻ ചെയ്യുന്നതൊക്കെ നിങ്ങൾ കണ്ടതാണ്. അപ്പോൾ ഇൻഷാല്ലാ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി കണ്ടുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതിൽ ഇനി എന്തെങ്കിലും ഒരു കട്ടകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് അരതി കൊടുത്തു കഴിഞ്ഞാൽ ആ കട്ടൊക്കെ ഒന്ന് പൊട്ടിക്കിട്ടും. അപ്പോൾ അതാ നമ്മളെ പരിപ്പ് കറി നല്ല വെള്ളം പോലെ ആയിട്ടില്ലേ, ഇതാക്കണം. ഇങ്ങനെ അലിഞ്ഞ് ചേരണം എല്ലാം കൂടെ. ഇപ്പം നമ്മളെ തക്കാളിയും പച്ചമുളകും ഒന്നും കാണാനല്ലോ. അപ്പോൾ തക്കാളി ഇട്ടുങ്ങാണ്ട് നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കാന്നുള്ളത് ഇപ്പോൾ ബിഗ് ബോസിൽ പറഞ്ഞമാർക്ക് സത്യമായില്ലേ. അപ്പോൾ ഇൻഷാല്ലാ ഇനി നമുക്ക് വേണ്ടത് ഇതൊക്കെ
നമ്മൾ അരച്ച് വെച്ച നമ്മളെ തേങ്ങൻ്റെ അരപ്പുണ്ടല്ലോ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. തീ ഓണാക്കിയിട്ടുണ്ട് കേട്ടോ, പറയാൻ വിട്ടതാണ്, തീ ഓണാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ എന്ത് ചെയ്യാം, ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ജാറിൻ്റെ ഉള്ളിൽ കുറച്ച് വെള്ളം കൂടി ചേർത്തുങ്ങാണ്ട് നമുക്ക് കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഈ സദ്യക്കൊക്കെ ഉണ്ടാക്കുന്ന പരിപ്പ് കറി ഉണ്ടല്ലോ, ഏകദേശം ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കാറ്. നമ്മൾ നല്ല അടിപൊളി സദ്യ കിട്ടണം, പിന്നെ കല്യാണ വീടുകളൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടുത്തെ പരിപ്പ് കറി ഭയങ്കര ടേസ്റ്റിയാണല്ലോ. അപ്പം ഏകദേശം ഈ രൂപത്തിലാണ് ഇത് ഉണ്ടാക്കിയെടുക്കാറ്. നന്നായിട്ട് ഞാൻ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയണ മാതിരിക്കണം, തേങ്ങ ഇട്ടതിന് ശേഷം കൂടുതൽ തിളപ്പിക്കരുത്, തീ ഓഫാക്കിയിടണം. പിന്നെ നമുക്ക് ഇതൊക്കെ കട് പൊട്ടിച്ചിടണം. അപ്പോൾ അതിന് വേണ്ട ഞാൻ ചെറിയൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിക്ക് ലേശം എണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മളെ വെളിച്ചെണ്ണയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. ഇപ്പോൾ വെളിച്ചെണ്ണ അല്ല കേട്ടോ ചേർത്ത് കൊടുത്തേക്കുന്നത്, സൺഫ്ലവർ ഓയിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നന്നായി പൊട്ടി വന്നതിന് ശേഷം നമുക്ക് തീ ഓഫാക്കിയിട കേട്ടോ. തീ ഓഫാക്കിയതിന് ശേഷം മാത്രമാണ് നമ്മൾ കായപ്പൊടി ചേർത്ത് കൊടുക്കണം. അരസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് എരി കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് മുളകും പൊടിയൊക്കെ ചേർത്ത് കൊടുത്തോളൂ. നമുക്കതിൻ്റെ മുകളിലേക്ക് അത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അധിക ഭക്ഷണങ്ങളാണ് ഞാൻ എൻ്റെ ചാനലിലൂടെ കാണിക്കാറ്. അപ്പോൾ ഇൻഷാല്ലാ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ എന്നും പറയണ മാതിരിക്കു തന്നെ നിങ്ങൾ ലൈക്ക് അടിക്കാതെ പോകരുത്, ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യും വേണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന ഓരോ വിഭവങ്ങളും നിങ്ങൾ ഉണ്ടാക്കി നോക്കി പരീക്ഷിച്ച് അഭിപ്രായം പറയണം. അപ്പോൾ ഇൻഷാല്ലാ നമുക്കൊരു അടുത്തൊരു വീഡിയോ വരെ കാണുന്നവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും.